Unchanging relations part 4 Addition and subtraction Three numbers add cheyumbulla general principle x plus y plus z equals x plus y plus z ennu nam padichu Addition pagaram subtraction ayal engane varumennu nokkam Textbook le problem ilekku varam Unni had 500 rupees with him and gave 150 rupees to Appu. Sometime later, Appu borrowed 50 rupees from him. Now, how much money does Unni have? Textbook le 100 rupees correct edu 150 rupees ennaki maatanam. Unni ide kayil 500 rupees unde. Adil 150 rupees Appu nu kodukunu. Then 50 rupees Appu kadam vaangikkunnu. Balance etra rooba Unni ide kayil undavum. Step by step aayittu cheyyam. After the loan to Appu, he had 150 rupees. Appu inu nalgiyal balance kaanan 500 minus 150 is equal to 350. And after lending money to Appu, he had balance amount il ninnu 50 rupees Appu inum kuda koduthu kanyal balance kaanan 350 minus 50 equals 300 rupees. Another method nokku. The total money Unni lent is Unni kodutha aga amount ethrayana 150 plus 50 equals 200 finally he has 500 minus 200 is equal to 300 rupees rendu velum namukku 300 enna same answer aanu kittirikkunathu aa steps onnu namukku ezhuthi nokka first vele 500 minus 150 cheytha shesham 50 minus ചെയ്യുന്നു second method ല 150 ഉം 50 ഉം ആഡ് ചെയ്ത ശേഷം first amount ൽ നിന്നും മൈനസ് ചെയ്യുന്നു 500 minus 150 minus 50 equals 500 minus 150 plus 50 ബ്രാക്കറ്റ് ഇട്ടതുകൊണ്ട് ബ്രാക്കറ്റിലെ ഫങ്ഷൻസ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പ്രോബ്ലം ചെയ്യൂ 218 minus 20 minus 80 1 by 1 ആയിട്ട് മൈനസ് ചെയ്യുന്നതിനു പകരം മൈനസ് ചെയ്യേണ്ട നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ നമ്പറിൽ നിന്നും മൈനസ് ചെയ്താൽ മതി ദാറ്റ് ഈസ് 218 minus 20 plus 80 218 minus 100 is equal to 180 ഈസി അല്ലേ ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെയും ജനറൽ പ്രിൻസിപ്പിൾ എഴുതാം Instead of subtracting from one number, two numbers one after another, we need only subtract the sum of these two numbers. ഒരു നമ്പറിൽ നിന്ന് മറ്റു രണ്ട് നമ്പേഴ്സ് ഒന്നിനു ശേഷം മറ്റൊന്നായി കുറയ്ക്കുന്നതിന് പകരം ആ two numbersിന്റെ sum മൈനസ് ചെയ്താൽ മതി. ആൾജിബ്ര ഉപയോഗിച്ച് എഴുതുമ്പോൾ x, y, z ഇവ three numbers ആണെങ്കിൽ x minus y minus z equals x minus y plus z for all numbers x, y, z. Three different numbers in the sum, നമുക്ക് 12 ways ല് ചെയ്തു കഴിഞ്ഞാലും സെയിം ആൻസർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ x plus y plus z equals x plus y plus z എന്ന algebraic equation നാം ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല ചില കേസിൽ നമുക്ക് ഈ വേ യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടുമെന്ന് മാത്രം ഫോർ എൻ എക്സാമ്പിൾ 29 plus 37 plus 63 37 plus 63 100 ആണ് നമുക്കറിയാം 100 plus 29 129 ഈ വേ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ഫസ്റ്റ് ഓർഡറിലാണ് ചെയ്യുന്നതെങ്കിൽ 29 പ്ലസ് 37 കാണാൻ നമുക്ക് ചിലപ്പോൾ പെന്നൊക്കെ യൂസ് ചെയ്യേണ്ടി വരും ബട്ട് വി മസ്റ്റ് ബി കെയർഫുൾ വിത്ത് സബ്ട്രാക്ഷൻ അഡീഷന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത് പോലെ സബ്ട്രാക്ഷന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത് നോക്കൂ ഫസ്റ്റ് വേല് 10 മൈനസ് 3 മൈനസ് 2 സെക്കൻഡ് മെത്തേഡിൽ അതിന് എഴുതുമ്പോൾ 10 മൈനസ് 3 മൈനസ് 2
ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് മെത്തേഡിൽ ടെൻ മൈനസ് ത്രീ ഈക്വൽസ് സെവൻ, സെവൻ മൈനസ് ടു ഫൈവ്. ദെൻ സെക്കൻഡ് മെത്തേഡിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ത്രീ മൈനസ് ടു, ത്രീ മൈനസ് ടു ഇസ് ഈക്വൽ ടു വൺ. ടെൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു നയൻ. ബോത്ത് കേസസിലും ഡിഫറെൻ്റ് ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. സബ്ട്രാക്ഷൻ്റെ കേസിൽ നാം പഠിച്ചിരിക്കുന്ന ആൾജിബ്രൈക് എക്സ്പ്രഷൻ പ്രകാരം ഇതിനെ എങ്ങനെ എഴുതാം? ടെൻ മൈനസ് ത്രീ മൈനസ് ടു ഈക്വൽസ് ടെൻ മൈനസ് ത്രീ പ്ലസ് ടു. ടെൻ മൈനസ് ത്രീ പ്ലസ് ടു മീൻസ് ടെൻ മൈനസ് ഫൈവ് ഈക്വൽസ് ഫൈവ്. സെയിം ആൻസർ കിട്ടുന്നില്ലേ? അതുകൊണ്ട് തന്നെ സബ്ട്രാക്ഷൻ്റെ കേസിലെ ജനറൽ പ്രിൻസിപ്പിൾ നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം. എക്സ് മൈനസ് വൈ മൈനസ് സെഡ് ഈക്വൽസ് എക്സ് മൈനസ് വൈ പ്ലസ് സെഡ്. നിങ്ങൾ ഓർത്തു വയ്ക്കില്ലേ?